ഹലോ ഹായ് വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. ഇന്ന് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത് ബ്രെഡും മുട്ടയും കൊണ്ടുള്ളൊരു കിഡിലൻ ഈവനിങ് സ്നാക്ക് റെസിപ്പിയിലേക്കാണ്. വളരെ ഈസി ഉണ്ടാക്കിയെടുക്കാൻ എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്ന ഐറ്റമാണ്. ഇത് നോക്കി കഴിഞ്ഞാൽ ഒരു നാല് ബ്രെഡും ഒരു നാല് മുട്ട പുഴുങ്ങിയതും എടുത്തു വെച്ചിട്ടുണ്ട്. അതായത് ഒരു പീസ് ബ്രെഡിന് ഒരു മുട്ട എന്ന കണക്കിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വളരെ കുറച്ച് ഐറ്റംസ് കൂടെ ചേർത്തിട്ട് ഒരു കിഡിലൻ ഐറ്റം ഞാൻ ഉണ്ടാക്കാൻ പോവുകയാണ്. എന്തൊക്കെയാണ് ബാക്കി ഐറ്റംസ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ബ്രെഡ് സ്ലൈസസിനെ ഒരു ബൗളിലേക്ക് ഇടുകയാണ്. ഇട്ടേക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒന്ന് ചെറുതായിട്ട് കുതിർത്തതിന് ശേഷം കൈ കൊണ്ടതിനെ ഇങ്ങനെ ഒന്ന് ഞെക്കിയിട്ട് അതിൽ ഒന്ന് സ്ക്യൂസ് ചെയ്തിട്ട് അതിൽ വെള്ളം മൊത്തം കളയുക കേട്ടോ. നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. സോ വെള്ളം മൊത്തം കളഞ്ഞതിന് ശേഷം ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ നേരത്തെ എടുത്ത് വെച്ച പുഴുങ്ങിയ മുട്ടയുണ്ടല്ലോ, ആ മുട്ടയൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുക. ഗ്രേറ്റർ കൊണ്ടോ അല്ലെങ്കിൽ ഗ്രേറ്റർ കയ്യിലില്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് കൈ കൊണ്ട് പൊടിച്ചിട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനത് മുട്ട മൊത്തം ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കേട്ടോ, നമ്മുടെ ചോളമാവ് എന്ന് പറഞ്ഞ സാധനം. ഒരു 2 ടേബിൾ സ്പൂൺ സവാള ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 പച്ചമുളക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചതച്ച മുളക് ആഡ് ചെയ്യുന്നുണ്ട്. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പൗഡർ, നിങ്ങൾക്ക് പൗഡർ ഇല്ലെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടാലും മതി കേട്ടോ. 1 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി കുറച്ച് മല്ലിയില, കുറച്ചധികം വേണം, നന്നായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കണ്ടേ. അപ്പോൾ ഇത്രയുമാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. നമുക്ക് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനെ ചെറിയ ചെറിയ ബൗൾസാക്കി മാറ്റണം കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സൗകര്യമുള്ള ബൗൾസാക്കി മാറ്റാം കേട്ടോ വലിപ്പം. അപ്പോൾ ഞാൻ ഈ മിക്സിനെ മൊത്തം ചെറിയ ബോൾസാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിനൊന്ന് പരത്തിയെടുക്കണം കേട്ടോ. അതിനുവേണ്ടി അല്പം കയ്യിൽ അല്പം എണ്ണ ഞാൻ ഒഴിക്കുന്നുണ്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി കേട്ടോ. എന്നിട്ട് ഇതിനെ കയ്യിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുക. ഒത്തിരി കനം പാടില്ല കേട്ടോ, നമുക്ക് ഫ്രൈ ആക്കി എടുക്കാനാണ്. ഇനി നമുക്കിതിനെ ബ്രെഡ് ക്രംസിലേക്കൊന്ന് മുക്കിയെടുക്കണം കേട്ടോ. ബ്രെഡ് ക്രംസ് കടയിൽ മേടിക്കാൻ കിട്ടും, അല്ലെ നമ്മൾ ബ്രെഡ് ചെറുതായിട്ടൊന്ന് വേർത്ത് പൊടിച്ചെടുത്താലും മതി കേട്ടോ. ഇത്രയുമാണ് ഞാനിപ്പോൾ പരത്തിയെടുത്തിരിക്കുന്നത്, ബാക്കി ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. ഫസ്റ്റ് ഞാൻ കുറച്ച് എണ്ണത അടുപ്പത്ത് വെച്ച് ചൂടായിരിക്കണ്ടേ. നമുക്കിതിനെ ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ചെയ്യേണ്ടത് നമ്മൾ ഈ ഫ്ലെയിം ഒന്ന് മീഡിയം ആക്കി കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ ഗോൾഡൻ ബ്രൗൺ ആകുന്ന ഒന്ന് വറുത്തെടുക്കണം. ഒരു സൈഡൊന്നും ആയിട്ടുണ്ട്, നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കാനല്ല കേട്ടോ. ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെറ്റ് ഇതേ ഓക്കെ ആയിട്ടുണ്ട്, മാറ്റി വയ്ക്കാം കേട്ടോ. ഈ ഒരു കളർ കണ്ടോ, ഒരു ഗോൾഡൻ ബ്രൗൺ ഇത്രയാകുന്നവരൊന്ന് വറുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാം വറുത്തു പോയ ശേഷം നമുക്ക് വീണ്ടും കാണാം കേട്ടോ.
അപ്പോൾ നമ്മുടെ ബ്രെഡും മുട്ടയും കൊണ്ടുള്ള കിഡിലൻ ഈവനിങ് സ്നാക്ക് റെഡിയാണ്. ഞാൻ കുറച്ച് സോസും കൂടെ വെച്ചിട്ടുണ്ട്. സോസ് ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. ബട്ട് ലുക്കിംഗ് വെരി യമ്മി ആൻഡ് ടേസ്റ്റ് വൈസ് ഓൾസോ ഭയങ്കര കിഡിലൻ ആണ് കേട്ടോ. ഞാൻ അതിൽ ഒരെണ്ണം എടുത്ത് നിങ്ങളെ പൊട്ടിച്ച് കാണിച്ചു തരാം. അതിൻ്റെ ഉൾഭാഗം നമുക്ക് വെന്തിട്ടുണ്ടോ നോക്കാം കേട്ടോ. അപ്പൊ ഇതിന്റെ ടേസ്റ്റ് എന്താണെന്ന് ഞാൻ പറയാൻ നിങ്ങൾ ഓരോരുത്തരും ഊഹിക്കാൻ പറ്റും. സോ വളരെ ഈസി റെസിപ്പിയാണ്, ഭയങ്കര ടേസ്റ്റി റെസിപ്പിയാണ്. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.